നമസ്കാരം. കോൺഗ്രസിൻ്റെ സ്വന്തം രാഹുൽ ഗാന്ധിയുടെ യുവരാജാവിൻ്റെ കഥകൾ എപ്പിസോഡ് എപ്പിസോഡായിട്ട് കാണ്ടം കാണ്ടമായിട്ട് വേണമെങ്കിൽ പുറത്തിറക്കാം. കാരണം ഈ കളിക്കുന്നത് രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ പൊറാട്ട് നാടകങ്ങളാണ് എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം. കേരളത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് രഹസ്യമായി ചോദിച്ചാൽ അദ്ദേഹവും പറയും ഇതെന്താണ് ഈ കാണിക്കുന്നത്. പിന്നെ വലിയ തലതൊട്ടപ്പൻ വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവരാജാവ് വരുമ്പോൾ ചെന്നിത്തലയ്ക്കും അതുപോലെ ഇവിടുത്തെ നേതാക്കൾക്കുമൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ, മുല്ലപ്പള്ളിക്കുമൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ സമരമിരിക്കുന്നവരെ കണ്ടു. ഇതാ ഇപ്പോൾ മീൻ പിടിക്കാനായിട്ട് കൊല്ലം ജില്ലയിലെ മീൻപിടുത്തക്കാരുമായി ചേർന്നുള്ള പരിപാടിയൊക്കെ കണ്ടു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തത്വമയി ന്യൂസ് ഒരു വാർത്ത ചെയ്തിരുന്നു, ഇദ്ദേഹം ഈ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എന്തോ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട്, എന്താണ് നടപടിയെന്ന് കൃത്യമായി ഓർക്കുന്നില്ല, നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു നാടകം കളിക്കാനുള്ള ഫോട്ടോഷൂട്ട് നടത്തി ആൾക്കാരെ കാറിൽ കൊണ്ടുവന്ന് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഇടിച്ച് അത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ സഹിതം അതിൻ്റെ ഫോട്ടോകൾ സഹിതം ഉള്ള വാർത്ത അന്ന് തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇവിടെ നടക്കുന്നത് അതുതന്നെയാണ് നാടകങ്ങളുടെ തനിയാവർത്തനം. തമിഴ്നാട്ടിൽ പോയി തൈര് സാധം വെച്ചതും വെങ്കായവും തൈരെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞതുമൊക്കെ ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ എത്രയോ മില്യണായി അതിൻ്റെ വ്യൂ. അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ മീൻപിടുത്തവും മറ്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂട്യൂബറും ബ്ലോഗറും ഒക്കെ കൂടെയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊള്ളാം, ഏതായാലും ഇതൊക്കെ രാഷ്ട്രീയ പൊറോട്ട് നാടകങ്ങൾ മാത്രം എന്ന് മനസ്സിലാക്കാൻ ഇതിൽപരം ഒരു ഉദാഹരണം വേറെയില്ല. എന്തിനാണ് ഇങ്ങനെ പരിഹാസ്യനാകുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള വേലകൾ കാണിക്കുന്നത്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇതൊക്കെ കാണിച്ച് എത്ര വോട്ട് ഇവിടെ നിങ്ങൾ നേടും എന്നുള്ളത്, ഇന്ത്യയൊട്ടാകെ എത്ര വോട്ടുകൾ ഇതുപോലെ നാടകം കളിച്ച് നേടി എന്നുകൂടി ഓർക്കണം. ഒരിടത്ത് പോലും കഴിഞ്ഞ ദിവസം ഗുജറാത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് അതുപോലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ കണ്ടതാണ്. ഇതിനു മുൻപ് നടന്ന പല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഇന്ത്യയിൽ നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ അതിനെക്കുറിച്ചൊന്നും പറയാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കോൺഗ്രസിൻ്റെ തളർച്ചയെ എങ്ങനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കും എന്നത് കണക്കാക്കാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിച്ച് നടക്കുകയാണ് കോൺഗ്രസിൻ്റെ യുവരാജാവ്. അതിനിടയിൽ വർഷാവർഷം അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ പട്ടായയിലും ബാങ്കോക്കിലും പോകും, മക്കാവൂയിൽ പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ, എന്നിട്ടും പറയുന്നു ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇദ്ദേഹം തന്നെ എന്താണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വരണം. ബി ജെ പി നേതാക്കളും അതുതന്നെയാണ് പറയുന്നത്. കാരണം ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ബി ജെ പിക്ക് ദേശീയ തലത്തിൽ എത്ര ഗുണകരമായി വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തവുമാണ്. എന്തായാലും വയനാടമ്പി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ പോയത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ഷൂട്ടിങ്ങിനായിട്ട് മാത്രമാണെന്നാണ് മനസ്സിലാകുന്നത്. അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ചിലരാണ് ഇതിന് കൂട്ടുനിന്നതും. രാഹുലിൻ്റെ കടലിലെ വീഡിയോ ഷൂട്ട് ചെയ്യാനായി പ്രമുഖരായ ബ്ലോഗർമാരെയും കൊണ്ടാണ് കോൺഗ്രസ്സുകാർ വന്നത്. ബോട്ടിൽ അവരെയൊക്കെ കയറ്റി. കോട്ടയം സ്വദേശിയും ഫിഷിംഗ് ഫ്രീക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയുമായ ജിബിൻ എന്ന വ്യക്തിയാണ് രാഹുലിൻ്റെ കടലിലെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനായി ബോട്ടിലുണ്ടായിരുന്നത്. കോട്ടയം സ്വദേശിയാണ്, എൻ്റെ നാട്ടുകാരനാണ് ജിബിൻ. ഫിഷിംഗ് ഫ്രീക്സ് എന്ന ജിബിൻ്റെ യൂട്യൂബ് ചാനലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം കടലിൽ പോകുന്നത് ഷൂട്ട് ചെയ്യാനായി യൂട്യൂബർമാരുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി തിരക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ജിബിനെ ഷൂട്ട് ചെയ്യാനായി ബോട്ടിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ മാസം തമിഴ്നാട് സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധി പ്രസിദ്ധമായ വില്ലേജ് കുക്കിംഗ് ചാനലിന് വേണ്ടി തൈര്, വെങ്കായം, കല്ലുപ്പ ഡയലോഗുകൾ അതൊക്കെ ട്രോളുകളായി മാറിയിരുന്നു. അത് അഭിമാനമായി കണ്ടാണ് കേരളത്തിലെ കോൺഗ്രസും രാഹുലിനെ പുതിയ വേഷം കെട്ടിച്ച് രംഗത്തിറക്കിയത്. അത് കെട്ടാൻ രാഹുലും തയ്യാറായത്. രാഹുൽ കടലിലേക്ക് സഞ്ചരിച്ച ബോട്ടിലും അകമ്പടിയായി പോയ ബോട്ടിലും ക്യാമറകൾ സജ്ജീകരിച്ചിരുന്നു. കടലിലെ രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ഷൂട്ടിനെക്കുറിച്ച് വലിയ പ്രാധാന്യമാണ് ഇവിടെ മലയാള മാധ്യമങ്ങൾ നൽകിയത്. ഇന്ന് കടലിൽ പോയി വലവിരിച്ചു, ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ വലവലിച്ചപ്പോൾ അതിൽ കുറച്ച് മത്സ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരിട്ട് മനസ്സിലാക്കി നിങ്ങൾ നേരിടുന്ന പ്രശ്നം. ഞാനിന്ന് ഇത് നേരിട്ട് കണ്ടു, എന്നാൽ നിങ്ങളിന്ന് അത് അനുഭവിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്. എന്തായാലും മീൻ പിടിച്ച് ഇവിടെ മീൻ കുറവാണ് എന്ന് കണ്ടെത്തിയ ഒരു ദേശീയ നേതാവിനെ എന്തായാലും അഭിനന്ദിക്കാതെ വയ്യ. ഇവിടെ ഇത്രയും കാലം ഇവിടെ കോൺഗ്രസും നേരത്തെ ഭരിച്ചിരുന്നു, ഇവിടെ കോൺഗ്രസിൻ്റെ ഭരണവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് കേരളത്തിലെ വളരെ പ്രമുഖമായൊരു രാഷ്ട്രീയ കക്ഷിയാണ്, ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വയനാടമ്പി വയനാട്ടിൽ കടലില്ലാത്തത് കൊണ്ട് ഇവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും എത്തി ബോട്ടിൽ കയറി മീൻ പിടിക്കാൻ പോയി. അത് സന്തോഷകരമായ കാര്യം, എന്തായാലും നല്ല കാര്യം. അത് യൂട്യൂബ് ചാനലിൽ
ഫിഷിംഗ് ഫ്രീക്സ് എന്ന കോട്ടയം സ്വദേശിയുടെ യൂട്യൂബ് ചാനൽ അത് ഷൂട്ട് ചെയ്ത പ്രക്ഷേപണം ചെയ്യും. നിങ്ങളെല്ലാവരും അത് കാണണം. എന്നിട്ട് ഒന്ന് വിലയിരുത്തണം, ഇതാണോ ജനാധിപത്യ രാഷ്ട്രീയ രീതി? ഇതെന്ത് പൊറാട്ട് നാടകമാണ്? ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും പരിഹസിച്ചുകൊണ്ട്, കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ടല്ലേ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്തി, മേക്കപ്പെട്ട നാടകങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴി ഷൂട്ട് ചെയ്ത് ജനങ്ങളെ പ്രചരിപ്പിച്ചുമൊക്കെ നടത്തി ഇങ്ങനെ പരിഹാസ്യനാകുന്നത് എന്തിനാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും ചോദിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തകർച്ചയെ കൂടുതൽ കൂടുതൽ തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന യുവരാജകുമാരൻ എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കൾക്കും അറിയാം. പക്ഷേ അവർക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല. അമ്മയും മോനും മോളും എല്ലാം ചേർന്ന് ഇവിടെ കോൺഗ്രസിനെ ഭരിച്ച് തൊലച്ച് ഒരു പരവുമാക്കിയിരിക്കുകയാണ്. ഇനിയും തകരും, തകരാനൊന്നും ബാക്കിയില്ല. എന്നാലും ഇനിയും കോൺഗ്രസ് ഒരു കാലത്തും പച്ചപിടിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കുകയാണ് ഈ കുടുംബ ആധിപത്യ കൂട്ടായ്മ എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയും തുടരട്ടെ ഇതുപോലെ നാടകങ്ങൾ, ഇതുപോലെ മീൻപിടുത്തം, അതുപോലെ ചമ്മന്തി അരക്കൽ, അതുപോലെ മുട്ടപുഴങ്ങൾ, എന്ത് വേണമെങ്കിലും തുടരട്ടെ, പൊറോട്ട കഴിക്കൽ, എന്ത് വേണമെങ്കിലും തുടർന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. പുതുച്ചേരിയിൽ തകർന്ന തരിപ്പണമായിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അതുപോലെ ഗുജറാത്തിൽ ഒന്നുമില്ലാതായിരിക്കുന്നു കോൺഗ്രസ്. ഇതിനെക്കുറിച്ചൊന്നും ഈ യുവരാജാവിന് ഒരു തേങ്ങയും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും തുടരട്ടെ രസകരമായ നാടകങ്ങളും മറ്റും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.